മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ജലനിരപ്പ് 136 അടിയിലെത്തിയതോടെയാണ് തമിഴ്നാട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ശക്തമായ നീരൊഴുക്കാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. 3400 ഘനയടി വെള്ളമാണ് ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 2100 ഘനയടി വീതം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. 142 അടിയാണ് അനുവദനീയമായ സംഭരണ ശേഷി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. യെസ്, മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തമിഴ്നാടിനോട് കൂടുതൽ ജലം കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം സ്പിൽവേയിലൂടെ ഒഴുക്കിവിടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. 136.2 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള വിഷയം. നിലവിലുള്ള ചട്ടമനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഇൻറ്റിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. 136 അടി ഉയരം വന്നപ്പോൾ 138 സെക്കൻഡ് ഇൻറ്റിമേഷന് 34 നമുക്ക് വാണിംഗും കൊടുത്തു കൊടുക്കും. അപ്പോൾ ആ നില നിൽക്കുന്ന സന്ദർഭത്തിൽ തമിഴ്നാടിനോട് നമ്മൾ കൂടുതൽ ജലം കൊണ്ടുപോകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് സ്പില്ല് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയോടും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് വാട്ടർ റിസോഴ്സിൻ്റെ സെക്രട്ടറി സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. 2018 139.9 കൂടാൻ പാടില്ല എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി പാലിക്കപ്പെടാൻ ആവശ്യമായ നിർദ്ദേശം തമിഴ്നാടിന് കൊടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭയപ്പാടിൻ്റെ ആശങ്കയുടെയോ വിഷയമൊന്നും നിലവിലില്ല. എങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ നല്ല നിലയിലുള്ള ഒരുക്കങ്ങളും ജാഗ്രതയും അക്കാര്യത്തിൽ പാലിക്കപ്പെടുകയും അറിയിക്കേണ്ട മേഖലകളിലെല്ലാം അറിയിക്കുകയും യഥാർത്ഥ ശ്രദ്ധ ഇവിടെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമീർ വാഴങ്ങോട് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. സമീർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? 136 എന്നത് ഒരു അലേർട്ട് പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ആ നിലയിൽ ഇപ്പോൾ തുറന്നുവിടേണ്ട സാഹചര്യം പക്ഷേ ഇല്ല എന്ന് സർക്കാർ പറയുന്നു. എന്താണ് മറ്റ് വിശദാംശങ്ങൾ സമീർ? സുരരാജ്, ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഭാഗമായിട്ടുള്ള നീരൊഴുക്ക് അണക്കെട്ടുകളിൽ വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.8 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ 136 അടിയിലെത്തിയപ്പോഴാണ് തമിഴ്നാട് കേരളത്തിന് ആദ്യ മുന്നറിയിപ്പ് നൽകിയത്. ഇനി 138 അടിയിലെത്തുമ്പോഴായിരിക്കും രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകുക. 140 അടിയിലെത്തുമ്പോൾ ബ്ലൂ അലേർട്ടും പിന്നീട് ഒരടി കൂടി ഉയർന്നാൽ ഓറഞ്ച് അലർട്ടും ആയിരിക്കും. പിന്നീട് ഒരടി കൂടി ഉയരുന്നതോടെയാണ് 142 അടിയിലേക്ക് ജലനിരപ്പ് എത്തുക. അനുവദനീയമായിട്ടുള്ള പരമാവധി സംഭരണ ശേഷി അതോടൊപ്പമായിരിക്കും പിന്നീട് വെള്ളം തുറന്നു വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. നിലവിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പരമാവധി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന കണക്കനുസരിച്ച് 5650 ഘനയടി വെള്ളമാണ് ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട് 2150 ഘനയടി വീതം കൊണ്ടുപോകുന്നുമുണ്ട്. തമിഴ്നാടിനോട് കൂടുതൽ വെള്ളം കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 3500 ഘനയടി വീതം തമിഴ്നാടിന് കൊണ്ടുപോകാൻ കഴിയും. വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഉള്ള സാധ്യതയിലേക്ക് നീങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ കാര്യമായ ഒരു മഴയില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം സംഭരിക്കുന്നത് വൈഗ അണക്കെട്ടിലാണ്. വൈഗ അണക്കെട്ടും ഒപ്പം തന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നാൽ തന്നെ കാര്യമായ മഴയില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആ ഒരു ആവശ്യം കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനോട് ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 139.5 അടിയിൽ നിജപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് അതിലൊരു ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. നമുക്കറിയാം 2014 വരെ 136 അടിയായിരുന്നു പരമാവധി സംഭരണ ശേഷി. പിന്നീടാണ് 2014 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാടിന് 142 അടി വരെ അതിന്റെ പരമാവധി സംഭരിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ഉത്തരവ് വരികയും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവർ സംഭരിച്ച് 142 അടി വരെ ജലനിരപ്പ് ക്രമീകരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നീരൊഴുക്ക് വർദ്ധിക്കുന്നുണ്ട്. ക്രമാതീതമായ ഒരു വർധനവ് ഉണ്ടാകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആവശ്യമായിട്ടുള്ള
മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിവിട്ടാൽ അത് ഏതൊക്കെ ഭാഗങ്ങളിൽ ആണ് അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വിശദമായിക്കൊണ്ട് പരിശോധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞു. നദിയുടെ തീരപ്രദേശങ്ങളിൽ മുല്ലപ്പരൽ താഴേക്ക് ഒഴുകി വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പ്രധാനമായും ബാധിക്കുക കുമളി, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെയാണ്. ആ മേഖലയിലുള്ള ജനപ്രതിനിധികളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇന്നലെ വൈകിട്ടോടെ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നിരുന്നു. എല്ലാ പ്രദേശവാസികളെയും കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കുകയാണ് എങ്കിൽ അവിടെ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിലെ തിരഞ്ഞെടുപ്പ് ഉയരുക തന്നെയാണ്. ഓക്കെ, സമീർ വാഴങ്ങോടാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിൽ നിന്നും.